സംസ്ഥാന കലോത്സവത്തിൽ നിറയെ വർഗീയ വിഷയങ്ങൾ. വർഗീയ വിവാദത്തിന് തിരികൊളുത്തി ഇത്തവണത്തെ സംസ്ഥാന കലോത്സവം. ജാതിമത സംഘർഷങ്ങളും കാലുഷ്യങ്ങളും ഇല്ലാതെ വിശ്വമാനവികതയുടെ വക്താക്കളായി കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾ നടത്താറുള്ളത്. എന്നാൽ ഈ വർഷം കലോത്സവത്തിന്റെ തുടക്കം മുതൽ നിറഞ്ഞു നിന്നത് വർഗീയ അജണ്ടകളായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ബ്രാഹ്മണിക്കൽ ഹെജിമണി പറഞ്ഞുകൊണ്ടുള്ള ജാതി കുത്തിത്തിരിപ്പും നോൺ വെജ് ഭക്ഷണത്തിന്റെ മറവിൽ പഴയട മോഹനൻ നമ്പൂതിരി എന്ന പാചക പ്രതിഭയെ അവഹേളിച്ച് പുറത്താക്കാനുള്ള നീക്കവും. സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരു വിഭാഗമാണ് ഈ ക്യാമ്പയിന് നേതൃത്വം കൊടുത്തത്. അതിന്റെ പരിണിത ഫലം എന്നോണം പഴയിടം കലോത്സവങ്ങളിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടർ തീർത്തും അനാവശ്യമായ ഒരു വിവാദം എടുത്തിടുക, അത് പിന്നീട് മറ്റുള്ളവർ ഏറ്റെടുക്കുക, എന്നിട്ട് പൊതുസമൂഹത്തിന്റെ അഭിപ്രായം അങ്ങനെയാണെന്ന് അറിയുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യുന്ന എന്ന രീതിയിൽ സർക്കാരിനെ കൊണ്ട് നടപടിയെടുപ്പിക്കുക. പഴയിടം കേസിൽ വിജയിച്ച സമാനമായ അജണ്ടയാണ് കലോത്സവ സ്വാഗതഗാന വിവാദത്തിലും കാണാൻ കഴിയുന്നത്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ മൈതാനത്തെ നിറഞ്ഞ സദസ്സിൽ ആ സംഗീത ശില്പം കണ്ട ആർക്കും അത് ഇസ്ലാമോഫോബിയ വളർത്തുന്നതായി തോന്നിയിരുന്നില്ല. എന്നാൽ ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് വിളിക്കുന്ന ഒരു വിഭാഗവും ജമാഅത്തെ ഇസ്ലാമിക്കാരായ ചില മാധ്യമ പ്രവർത്തകരും ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ വിഷയം കുത്തിപ്പൊക്കി. അതോടെ സർക്കാരും ഇളകി. കലോത്സവ സ്വാഗത ഗാനത്തിന് നൃത്താവിഷ്കാരം നൽകിയവർക്കെതിരെ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിലെ സംഘപരിവാർ അജണ്ട പരിശോധിക്കണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സിപിഎം ജില്ലാ കമ്മിറ്റിയും ഇതേ പ്രസ്താവന പുറപ്പെടുവിച്ചു കഴിഞ്ഞു. സ്വാഗത ഗാനത്തിന് നൃത്താവിഷ്കാരം നൽകിയ പേരാമ്പ്ര മാതാ കേന്ദ്രത്തിനെ ഇനി പരിപാടിക്ക് വിളിക്കില്ലെന്ന് മന്ത്രി ശിവൻകുട്ടി പറയുന്നു. പക്ഷേ കലോത്സവ സ്വാഗത ഗാനം കണ്ടാൽ നാം അമ്പരന്നു പോകുന്നു. ഇതിനാണോ ഈ പുകിലുകളെന്ന് ആർക്കും തോന്നിപ്പോകും. മാത്രമല്ല സംഭവം മൊത്തം പഠിക്കുമ്പോൾ ഇതിൽ വില്ലൻ ഒരു ഖദർ ടർക്കിട്ട ഉവലാണെന്നും മനസ്സിലാവും. വില്ലൻ ഒരു ടർക്കിട്ട ഉവൽ. കലോത്സവ സ്വാഗത ഗാനമൊരുക്കിയ പേരാമ്പ്ര മാതാ കേന്ദ്രം ഡയറക്ടർ കനകദാസ് ഇങ്ങനെ പറയുന്നു. ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള അജണ്ടയുമില്ല. സംഘപരിവാറുമായി യാതൊരു ബന്ധവുമില്ല. 96 പേർ ആ സ്വാഗത ഗാനത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിലുള്ളവരുടെ രാഷ്ട്രീയം നോക്കിയിട്ടില്ല. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ വിക്രമിന്റെ പേരിലുള്ള മൈതാനത്ത് നടന്ന പരിപാടിയിൽ അദ്ദേഹത്തിന് ആദരം നൽകുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിർത്തിയിൽ പട്ടാളക്കാർ ഭീകരവാദികളെ തുരത്തുന്ന രംഗമാണ് ചിത്രീകരിച്ചത്. റിഹേഴ്സൽ നടത്തുമ്പോൾ തീവ്രവാദിക്ക് പ്രത്യേകിച്ച് ഒരു വസ്ത്രവും ഉണ്ടായിരുന്നില്ല. എന്നാൽ സ്റ്റേജിൽ കയറിയപ്പോൾ പെട്ടെന്ന് കയ്യിൽ കിട്ടിയ ഒരു തുണി ഒരു ഖാദി ടർക്കി തലയിട്ടുകൊണ്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു. അത് ഇങ്ങനെയൊക്കെയാവും എന്ന് കരുതിയില്ല. സ്വാഗത ഗാനം കണ്ട് ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല. മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ അഭിനന്ദിക്കുകയും ആദരിക്കുകയും ചെയ്തു. അവിടെ കൂടി ആർക്കും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് സോഷ്യൽ മീഡിയയിലാണ് വിവാദമുണ്ടായത്. നല്ല സാമർഥ്യവും ഉള്ളവരാണ് ഇത് വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്നത്. തലയിലൊരു തൂവാല അല്ലെങ്കിൽ തോർത്തമുണ്ടിട്ട കയ്യിൽ തോക്കുള്ള ഒരാളെ പട്ടാളക്കാർ പിടിച്ചു വലിക്കുന്നത് മാത്രമാണല്ലോ രംഗം. ഇത് ഞങ്ങളുടെ ഒരു പ്രതിനിധിയാണെന്ന് വിചാരിച്ച് ആരെങ്കിലും പ്രശ്നമുണ്ടാക്കുമെന്ന് കരുതിയില്ല. വിയറ്റ്നാം അംബാസഡർ കേരളത്തിലേക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ക്ഷണിച്ചത് ഞങ്ങളെയാണ്. അതുപോലെ CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് അടക്കം പരിപാടികൾ ചെയ്തു. ഞങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടിയുമായും ബന്ധമില്ല. ഞങ്ങളെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്ന കാര്യം സർക്കാരിന് തീരുമാനിക്കാം. വേണമെങ്കിൽ വിളിക്കും, വേണ്ടെങ്കിൽ വിളിക്കില്ല. ലോകത്ത് മുഴുവൻ വേദികളുണ്ട്. ഭീഷണി സന്ദേശങ്ങളും കോളുകളും വരുന്നുണ്ട്. അത് കാര്യമാക്കുന്നില്ല. വിവാദം ഉണ്ടാക്കേണ്ടിയിരുന്നില്ല. കേരളമായതുകൊണ്ടാണ് വിവാദമുണ്ടായത്, കനകദാസ് പറയുന്നു. ഇസ്ലാമോ അജണ്ട പരസ്യം. കവി PK ഗോപി രചിച്ച സ്വരമംഗള മലയാളത്തിൽ വാഴ്ത്തു പാടുന്നു എന്ന് തുടങ്ങുന്ന സ്വാഗത ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഒരു ടവലിന്റെ പേരിൽ വിവാദത്തിലായത്. ഹൃദയരക്തത്തിൽ ചരിത്രം കുറിച്ചിട്ട പുളകങ്ങൾ ഇനിയും മറക്കാതിരിക്കുക എന്ന ഗോപിയുടെ വരികൾ വരുന്ന ഭാഗത്താണ് കശ്മീരിൽ തീവ്രവാദികളെ സൈന്യം നേരിടുന്ന ഭാഗം ഉപയോഗിച്ചത്. അവിടെയാണ് ഖാദി ടവൽ വില്ലനായത്. അതും വെറും 10 പോലും വരുന്നില്ല. കൃത്യമായി അറബി വേഷം ഇട്ടുകൊണ്ടോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അപമാനിക്കാനോ അവർ ശ്രമം നടത്തിയിട്ടില്ല. തീവ്രവാദികളാണെന്ന് അറിയിക്കാനാണ് കയ്യിൽ തോക്ക് നൽകിയത്. ലോകത്തിലെ ഏറ്റവും പ്രബലമായ തീവ്രവാദം തന്നെയാണ് ഇസ്ലാമിക തീവ്രവാദം. ISIS മുതൽ അൽഖ്വയ്ദ വരെയുള്ള 100,000 ഇസ്ലാമിക സംഘടനകൾ ലോകത്ത് അശാന്തി വിധിക്കുന്നു. കശ്മീരിലും കാർഗിലും കണ്ടത് അതുതന്നെയാണ്. ഇത് ചിത്രീകരിച്ചാൽ അത് എങ്ങനെ ഇസ്ലാമോഫോബിയാവും എന്നും ചോദ്യത്തിന് അധികൃതർക്ക് മറുപടിയില്ല.
മാത്രമല്ല മാതാ കേന്ദ്രം ഒരു സംഘപരിവർ സംഘടനയല്ല. പരിപാടിയിൽ പങ്കെടുത്ത ഒരു കലാകാരനിട്ട പോസ്റ്റിൽ നിന്ന് അയാളുടെ സംഘപരിവാർ ബന്ധം എടുത്തുകാട്ടി മൊത്തം ആളുകളെ സംഖ്യയാക്കി ചാപ്പയടിക്കുകയാണ് ചെയ്തത്. തങ്ങൾക്ക് നേരെ വരുന്ന ചെറിയ വിമർശനം പോലും മുളയിലേ നുള്ളുക എന്നാണ് കേരളത്തിലെ ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറയുന്ന കൂട്ടരുടെ പ്രഖ്യാപിത നയം. ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഒരു ചെറിയ വേർഷൻ പോലും പൊതുവേദിയിൽ ചർച്ചയാവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഇത് ഒരു വലിയ തെറ്റാണെന്ന് വരുത്തി തീർക്കുക വഴി ഭാവിയിൽ ഇത്തരം വിമർശനങ്ങൾ പൊതുവേദികളിൽ വരുന്നതിന് തടയിടാനും അവർക്ക് കഴിയും. ഇങ്ങനെ പഴയിടത്തെ പുറത്താക്കിയതുപോലുള്ള കൃത്യമായ അജണ്ട വെച്ച കളിയാണ് അവിടെയും നടന്നത്. അതേസമയം വിഷയത്തിൽ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബു IAS പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയത്. കലോത്സവ ഗാനത്തിലെ പരാമർശ വിധേയമായ ഭാഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നിലപാടല്ല. സ്കൂൾ കലോത്സവത്തിന്റെ ഓരോ വിഭാഗവും നിയന്ത്രിക്കുന്നത് അധ്യാപക സംഘടനകളാണ്. സ്വാഗതഗാനം ഒരു സമിതി സ്ക്രീൻ ചെയ്തിരുന്നു. എന്നാൽ സ്റ്റേജ് ഡ്രസ്സിലല്ലായിരുന്നു സ്ക്രീനിംഗ് എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും മന്ത്രി പറഞ്ഞു. പക്ഷേ ഇങ്ങനെ വിഭാഗീയത വളർത്തുന്നതിന്റെ പരിണിത ഫലം പലരും ചിന്തിക്കുന്നില്ല. മുഹമ്മദ് എന്ന പേര് വെച്ചൊരു ചോദ്യപേപ്പർ ഇടുമ്പോൾ ജോസഫ് മാസ്റ്റർ ഒരിക്കലും കരുതിയതല്ലാതെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേരുമായി കൂട്ടിയോജിപ്പിക്കപ്പെടുമെന്ന്. പക്ഷേ അങ്ങനെ ചിലർക്ക് തോന്നിയതിന്റെ പേരിൽ ആ അധ്യാപകന് നഷ്ടമായത് സ്വന്തം കൈപ്പത്തി മാത്രമല്ല ഭാര്യയുടെ ജീവനും കൂടിയാണ്. ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് വർഗീയത ആളിക്കത്തിക്കാൻ ചൂട് പിടിക്കുന്നവർ ആ അനുഭവം മറക്കരുത്. എഡിറ്റോറിയൽ ഡെസ്ക്, ബാംഗ്ലൂർ.